മാനസാന്തരത്തിന്റെ പടവുകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ പാമ്പാടി ആർഐടിക്ക് സമീപം പ്ലാച്ചിറ വീട്ടിൽ അനിത മാത്യുവിന്റെ അനുഭവ സാക്ഷ്യങ്ങളും ജീവിത അനുഭവങ്ങളുമാണ്. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ വടക്കേ ഇന്ത്യയിൽ സുവിശേഷകനായി പ്രവർത്തിച്ച ഭർത്താവ് പി ഡി മാത്യുവിനൊപ്പം മധ്യപ്രദേശിലെ മുംഗേരി എന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വരുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായുണ്ടായ ഒരു പ്രളയത്തിൽ ഭർത്താവ് പി ഡി മാത്യു ഇനിയും തിരിച്ചു വന്നിട്ടില്ലാത്ത ഒരു യാത്രയ്ക്കായി പോയത്. എല്ലാം അറിയാമെങ്കിലും അനിത മാത്യു കാത്തിരിക്കുന്നു ഇന്നും തൻ്റെ ഭർത്താവിൻ്റെ വരവിന് വേണ്ടി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അനിത മാത്യു എന്നാണ്. എൻ്റെ ബാല്യകാലം, ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിൽ പങ്ങടക്കരയിൽ താന്നിക്കൽ വീട്ടിൽ ടി പി യോഹന്നാൻ്റെയും അന്നമ്മ യോഹന്നാൻ്റെയും മൂത്ത മകളായിട്ട് 1977 മെയ് മാസം 25 ഞാൻ ജനിച്ചു. എൻ്റെ ബാല്യകാലം ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നു പോയിരുന്നത് CSA ചർച്ചിലായിരുന്നു. എന്നാൽ അവിടെ കടന്നു പോയതിന് ശേഷം ഞങ്ങളുടെ എൻ്റെ മാതാവ് ബ്രദറൻ കൂട്ടായ്മയിലുള്ള ഒരു സഭയിൽ തുടർന്ന് ദൈവജനം കേൾക്കുവാൻ കടന്നു പോവുകയുണ്ടായി. അവിടെ ദൈവജനം കേട്ട് ദൈവത്തെ കൂടുതലായി അറിയുവാനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ സഭയുടെ അംഗമായി തീരുകയും ചെയ്തു. 18 വയസ്സിലാണ് എൻ്റെ വിവാഹം നടക്കാനിടയായിത്തീർന്നത്. എന്നെ വിവാഹം കഴിച്ചത് പി ഡി മാത്യു എന്ന ദേവദാസനുമായിട്ടാണ്. അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചത് വടക്കിൻഡിക്ക് പോകാൻ താല്പര്യമുണ്ടോ, ദൈവല ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊരു വാക്ക് എന്നോട് ചോദിക്കുകയുണ്ടായി. എന്നെ ആദ്യമായാണ് അദ്ദേഹം അന്ന് എന്നെ കാണാൻ വന്നത്. ആദ്യമായി തന്നെ കണ്ട അദ്ദേഹത്തോടു കൂടി എൻ്റെ കല്യാണം വിവാഹം നടക്കാനിടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ബ്രദറൻ സഭയിലായിരുന്നു എന്നെ IPC സഭയിലേക്കാണ് കല്യാണം കഴിച്ചു കൊണ്ടുവാനിടയായിത്തീർന്നത്. ആ സമയം ദേവദാസൻ BTH പഠനം ശേഷം നോർത്ത് ഇന്ത്യയിലായിരുന്നു, 90 കടന്നു പോയത്. അതിനുശേഷമാണ് കേരളത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു വന്ന് വിവാഹം കഴിക്കാനിടയായിത്തീർന്നത്. വിവാഹത്തിന് ശേഷം ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞ് പോയത് IET പ്രവർത്തനത്തിനായിട്ടാണ്. IET ആയിട്ട് ജോയിൻ ചെയ്ത് 1995 തന്നെ ഞങ്ങൾ അവിടെ IET പ്രവർത്തനത്തിനായി കടന്നുപോയുണ്ടായി. അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായി ചെന്നത് സിദാം എന്ന് പറയുന്ന ഒരു പാസ്റ്ററുടെ ഭവനത്തിലേക്കാണ്. അന്ന് ഞങ്ങൾ കടന്നുപോയപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, അല്പം പാത്രങ്ങളും അല്പം വസ്ത്രങ്ങളുമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങളവിടെ ചെന്നിറങ്ങിയപ്പോൾ നേരം വെളുത്ത സമയമായിരുന്നു, 4 അപ്പോൾ ഞങ്ങളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആ പാസ്റ്റർ അദ്ദേഹം വന്ന് അവിടെ എത്തിയില്ല. ഞങ്ങൾ ചെന്ന് ബസ് ഇറങ്ങുമ്പോൾ സത്യത്തിൽ എനിക്ക് വളരെയധികം ഭയം തോന്നി. പന്നികളുടെ ഒരു വലിയൊരു കൂട്ടത്തെ തന്നെ ഞാൻ അന്നവിടെ കാണുകയുണ്ടായി. വ്യത്യസ്തമായ, കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതി അവിടെ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഉള്ളിൽ വളരെയധികം ഭയം തോന്നി. ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും എന്നൊക്കെ ഞാൻ ആ നിമിഷത്തിൽ ഓർത്തു. എന്നാൽ അതിനുശേഷം ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ദേവദാസൻ വന്ന് ഞങ്ങളെ അവരുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയുണ്ടായി. അവിടെ ചെന്ന് ഞങ്ങൾ അല്പസമയം വിശ്രമിച്ച ശേഷം ഞങ്ങൾക്ക് ആഹാരം തന്ന് ഞങ്ങളെ അവർ സ്വീകരിച്ചു. ആഹാരം കഴിക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. ഞാൻ ഇവിടുന്ന് കടന്നു പോയപ്പോൾ കേരളത്തിലുള്ള ആഹാരവും അവിടെ ചെന്നുള്ള വ്യത്യസ്തമായുള്ള ആഹാര രീതികളും എനിക്ക് വളരെയധികം പ്രയാസം തോന്നി. അത് കഴിക്കുവാനായിട്ട് മല്ലിയിലയുടെ മണവും അങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങളും എണ്ണയൊക്കെയുള്ള ഉപയോഗിച്ചുള്ള ആഹാരമൊക്കെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. അതിനുശേഷം ഞങ്ങളവിടെ താമസിന് ശേഷം ഞങ്ങൾ ഒരു റൂം അന്വേഷിക്കുകയും തുടർന്ന് ഒരു റൂമിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ ആയിരുന്നപ്പോഴും അവിടെ ചെന്നതിന് ശേഷവും വളരെയധികം പ്രതികൂലങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. ഒന്നാമത് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ചെന്നതിന് ശേഷം ഭാഷയുടെ പ്രയാസങ്ങൾ, കാലാവസ്ഥയുടെ പ്രയാസങ്ങളൊക്കെയും എന്നെ അലട്ടുമായി ഉണ്ടായി. ആ സമയത്തൊക്കെയും ദൈവസന്നിധിയിൽ ഞാൻ കരയുവാൻ പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. കർത്താവെ, ഒരു ആ ഭാഷ ഹിന്ദി എന്ന ഭാഷ പഠിച്ചില്ലെങ്കിൽ എനിക്കൊരിക്കലും ദേവദാസനോട് ചേർന്ന് ഇവിടെ പ്രവർത്തിക്കുവാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഞാൻ ഓർത്ത് ഭാരപ്പെട്ടു. വടക്കേ ഇന്ത്യയിൽ സുവിശേഷകനായിരുന്ന ഭർത്താവ് പി ഡി മാത്യുവിനോടൊപ്പം 18 വിവാഹിതയായി ജീവിതം തുടങ്ങിയ അനിത ഭർത്താവിനോടൊപ്പം മധ്യപ്രദേശിലെ മുംഗേരി എന്ന സ്ഥലത്താണ് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ പ്രവർത്തനങ്ങളിലായിരുന്നു അനിത മാത്യുവും ഭർത്താവ് പി ഡി മാത്യുവും.
അവിടെയായിരുന്ന ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലാണ്. അന്ന് അവിടുത്തെ കോർഡിനേറ്ററായിട്ട് സിദാം എന്ന പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹമാണ് ഞങ്ങൾക്ക് അവിടെ വളരെയധികം ഞങ്ങളെ ആത്മീയ കാര്യത്തിലും ശുശ്രൂഷയിലൊക്കെയും പ്രോത്സാഹിപ്പിക്കാൻ ഇടയായി തീർന്നത്. എൻ്റെ ഹിന്ദി പഠനത്തിൽ വളരെയധികം സഹായിച്ചൊരു ദേവദാസനാണ് പാസ്റ്റർ സിദാം. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവനും എന്നെ വളരെയധികം ഭാഷ പഠിക്കുവാനായിട്ട് സഹായിച്ചു. പല വാക്കുകളൊക്കെയും ഞാൻ എഴുതി വെച്ച് അവിടെ പഠിക്കുകയുണ്ടായി. അങ്ങനെ ഹിന്ദിയൊക്കെയും വളരെ പെട്ടെന്ന് എനിക്ക് പഠിക്കുവാനിടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങൾ തുടർന്ന് ഞങ്ങൾ മുങ്കേലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയുണ്ടായി. അവിടെ ഞങ്ങൾ ഒരു വർഷം കർത്താവിൻ്റെ വേല ചെയ്യുവാനിടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ബാലഘട്ട് ഡിസ്ട്രിക്റ്റിൽ കടന്നു പോകേണ്ടി വന്നു. അവിടെ ഞങ്ങൾ വാരാസിനി എന്ന് പറയുന്ന സ്ഥലത്ത് 4 വർഷത്തോളം കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരുന്നു. ആ സമയത്തൊക്കെയും വളരെയധികം പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. പലവിധമായ കഷ്ടത്തിലൂടെ ഞങ്ങളുടെ ജീവിതം കടന്നുപോയി. അധിക കാലഘട്ടങ്ങളിൽ ചെന്നതിന് ശേഷം അവിടെ ഒരു വിശ്വാസി ഭവനം പോലും ഇല്ലായിരുന്നു. 6 ക്രിസ്ത്യൻ ഫാമിലി മാത്രമേ ആ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. അവിടെ കർത്താവിൻ്റെ വചനവുമായി ഞങ്ങൾ പലയിടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പോവുകയുണ്ടായി. ആരാധനയ്ക്കായിട്ട് ഞങ്ങൾ 2 പേര് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയമൊക്കെയും വളരെയധികം എനിക്ക് ഓർമ്മ വന്നു. നാട്ടിലെ ആരാധനയും ദൈവമക്കളോടുള്ള ആരാധനയൊക്കെയും എനിക്ക് വളരെയധികം ഓർമ്മ വന്നു. എന്നാൽ ഞങ്ങൾക്കൊരു മോള് ജനിച്ചതിന് ശേഷം ഞങ്ങൾ 3 പേരുമായിട്ടാണ് അവിടെ ആരാധനയ്ക്കായി ഇരുന്നത്. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ ആത്മാവിനോട് ഹൃദ്യമായി ഇടപെട്ട് തുടർന്ന് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടുപുറയിലുള്ളൊരു ചെറിയൊരു ഗ്രാമം എനിക്ക് എൻ്റെ ദൈവം എന്നെ കാണിക്കേണ്ടതായിത്തീരുന്നു. അവിടെ കടന്നു പോകാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഓർപ്പിച്ചു. അത് ദൈവദാസനോട് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ 2 പേരും ദൈവജനവുമായി ആ സ്ഥലത്തേക്ക് കടന്നുപോയുണ്ടായി. അവിടെ നിന്നും പലരെയും ദൈവം സഭയിലേക്ക് കൂട്ടിവരുത്തുകയുണ്ടായി. അങ്ങനെ നല്ലൊരു സഭ അവിടെ ഞങ്ങൾക്ക് രൂപീകരിക്കുവാൻ ദൈവത്തിനാൽ കഴിയുവാനിടയായിത്തീർന്നു. വിശേഷം ആ സ്ഥലത്തൊക്കെ ആയിരുന്നപ്പോൾ വളരെയധികം പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കുള്ള സമയമായിരുന്നു. ദേവദാസൻ പല മീറ്റിങ്ങിനായിട്ടൊക്കെയും പുറത്ത് കടന്നു പോകുമ്പോൾ പല രാത്രികളും ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെയധികം കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് അവിടെ ഞങ്ങൾ ശോഭിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾ ആയിരുന്നു. അവരും ദൈവസന്നിധിയിൽ വളരുവാനും പ്രാർത്ഥനയ്ക്കൊക്കെയും മുൻതൂക്കം കൊടുക്കുവാനൊക്കെയും ദൈവം അവരെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. പല ഇടങ്ങളിൽ കർത്താവ് പ്രിയപ്പെട്ടവനെ ഉപയോഗിച്ചു. അനേക ഗ്രാമങ്ങളിൽ കയറിറങ്ങുവാനും അനേകരോട് സുവിശേഷം അറിയിപ്പാനും അനേകരെ സ്നാനപ്പെടുത്തുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ അനേകരെ നേടുവാനും വലിയവനായ ദൈവം ഞങ്ങളെ ഇരുവരെയും ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ടവരോട് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വേല ചെയ്യുവാനും നിരന്തരമായി പ്രിയപ്പെട്ടവൻ്റെ വേലയ്ക്ക് വേണ്ടിയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. അവിടെയായിരുന്ന സമയത്താണ് അടിയുടെ ജീവിതത്തിൽ വലിയൊരു അപകടം ആപത്ത് കടന്നുവരിടയായിത്തീർന്നത്. നിരന്തരമായ പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ കർത്താവിൻ്റെ വേലയിൽ വടക്കേ ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലായി പ്രവർത്തിച്ചു വരുമ്പോഴായിരുന്നു അനിതയുടെ ജീവിതം അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാൽ നിറയുന്നത്. മധ്യപ്രദേശിന്റെ വിവിധ ജില്ലകളിൽ നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരികയായിരുന്നു അനിതയുടെ ഭർത്താവ് പാസ്റ്റർ പി ഡി മാത്യു. കുടുംബമായി ഗ്രാമങ്ങൾ തോറും സുവിശേഷവുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ദുരന്തമാണ് അനിതയെ ജീവിതത്തിൽ സങ്കീർണമായ അവസ്ഥകളിലൂടെ കൊണ്ടുപോകുമാറാക്കിയത്. 2015 ജൂലൈ 10-ാം തീയതി രാവിലെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും മൂത്ത പൈതലുമായി ആരാധനയ്ക്ക് കടന്നുപോയി. അന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ലിസ എന്ന് പറയുന്ന സഹോദരിയുടെ ഭവനത്തിൽ കടന്നുപോയി. അതിനുശേഷം അവിടെ ചെന്ന് എന്നെ കൊണ്ടുവിട്ടതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവനും മോളും പോസ്റ്റ് ഓഫീസിൽ ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു. അവിടേക്ക് അവർ കടന്നുപോയി. തിരിച്ച് ലിസയുടെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ലിസ എന്ന് പറഞ്ഞു, വൈകിട്ട് ഇങ്ങോട്ട് വരണം, നമ്മൾക്കിവിടെ ആഹാരം കഴിക്കാം. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും പ്രാർത്ഥിച്ച് പിരിഞ്ഞ് ഭവനത്തിൽ കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ ആഹാരം കഴിച്ച് വിശ്രമിച്ചതിന് ശേഷം 7-ാമത്തെ പൈതലിനെ കൊണ്ടുവരാനായിട്ട് പ്രിയപ്പെട്ടവൻ സ്കൂളിൽ കടന്നുപോയി. അന്നവൾ 11-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കടന്നു വന്നതിന് ശേഷം മോനും സ്കൂളിൽ നിന്ന് കടന്നു വന്നു. അല്പസമയം ചെന്നപ്പോഴേക്കും ഒരു ഫോൺ കോൾ വരികയുണ്ടായി. അപ്പോൾ അന്ന് മീറ്റിങ്ങിനായി കടന്നു പോകുവാൻ തൻ്റെ കൂട്ടുകാരനാണ് അന്ന് ഫോൺ ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിക്കുണ്ടായി, ആരാ ഫോൺ ചെയ്ത? അന്നേരം പറഞ്ഞു, കേസംഗളാണ്, നമുക്ക് മീറ്റിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്, പാസ്റ്റർ എവിടെയാന്ന് ചോദിച്ചാൽ അന്ന് വിളിച്ചത്. അപ്പോൾ അന്ന് ഞങ്ങളെ ക്ഷണിച്ച ലിസ എന്ന് പറയുന്ന സഹോദരിയുടെ ഭവനത്തിലേക്ക് പോകുവാൻ കുഞ്ഞുങ്ങൾ റെഡിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ മോനെയും കൊണ്ട് പൊക്കും, ഞങ്ങൾ ഓട്ടോയ്ക്ക് വന്നേക്കാം. പിന്നെ ആ സമയത്ത് പ്രിയപ്പെട്ടവന് എനിക്ക് 40 രൂപ തരികയുണ്ടായി ഓട്ടോ കൂലിയായിട്ട്. പ്രിയപ്പെട്ടവൻ അകത്ത് കടന്നുപോയി, ബാത്റൂമിൽ കടന്നുപോയി. അതിനുശേഷം തിരികെ വന്ന് എന്നോട് പറഞ്ഞു, ബൈബിളും
പാട്ടുപുസ്തകം നീ ബിക്ഷോപ്പറിൽ വെക്ക്, റെയിൻകോട്ടും എടുത്ത് വെക്കണം. ഞാനപ്പോൾ അതുപോലെ തന്നെ ബിക്ഷോപ്പറിൽ പാട്ടുപുസ്തകവും റെയിൻകോട്ടും എടുത്ത് വെച്ച് പാട്ടുപുസ്തകവും ബൈബിളും വെച്ചു. റെയിൻകോട്ടും വെച്ചപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു, എടി റെയിൻകോട്ട് നീ വേറെ വെക്ക്, അല്ലെങ്കിൽ ബൈബിൾ നനയുവല്ലേ എന്ന് ചോദിച്ചു. എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ അത് വേറെ കൊടുക്കുകയുണ്ടായി. അങ്ങനെ ബിക്ഷോപ്പറും റെയിൻകോട്ടും വെച്ചതിന് ശേഷം പ്രിയ കുഞ്ഞുമായിട്ട് ബൈക്കിൽ ഇരിക്കാൻ ചെന്നപ്പോഴാണ് പിന്നെയും കണ്ണാടി മറന്നു പോയത്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് നീ കണ്ണാടി എടുത്തുകൊണ്ട് വാ. അപ്പം ഞാൻ ഓടി അകത്ത് നിന്ന് കണ്ണാടി എടുത്തുകൊണ്ട് കൊടുത്തു. അതിനുശേഷം ഇവർ മോനുമായിട്ടാണ് അന്ന് കടന്നു പോയത്. മോനെ ഞങ്ങളെ ആഹാരത്തിന് ക്ഷണിച്ച ഭവനത്തിലേക്ക് കൊണ്ടുവിട്ടതിന് ശേഷം അവിടെ നിന്നും തൻ്റെ സ്നേഹിതനുമായിട്ടാണ് അന്ന് യാത്ര തിരിച്ചത്. ബെഡദമാലി എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് അന്ന് പ്രാർത്ഥനയ്ക്കായി കടന്നു പോയത്. ആ ഭവനത്തിൽ ഒന്ന് വിസിറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് അന്ന് അവർ ക്ഷണിച്ചിരുന്നത്. എന്നാൽ ദേവദാസൻ ചെന്നപ്പോൾ അവിടെയുള്ള വില്ലേജിലെ ആൾക്കാർ പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ അടുത്തുള്ളവരൊക്കെയും ഭവനത്തിൽ കടന്നു വരും, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ പാസ്റ്റർ കടന്നു പോകാവുള്ളൂ. അങ്ങനെ അവർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 7 മണിക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് കടന്നുപോയ പ്രിയപ്പെട്ടവൻ 7 മണിക്കാണെന്ന് പ്രാർത്ഥന അവിടെ തുടങ്ങിയത്. എല്ലാവരും കണ്ടത്തിലൊക്കെ പോയി കടന്നു വന്ന് കുളിച്ചൊരുങ്ങിയതിന് ശേഷമാണല്ലോ ഗ്രാമവാസികളൊക്കെയും പ്രാർത്ഥനയ്ക്കിരിക്കുന്നത്. അങ്ങനെ ആയതിനാൽ വളരെയധികം താമസമുണ്ടായി. അപ്പോൾ ആ 7 മണി കഴിഞ്ഞിട്ടുള്ള സമയത്തും കടന്നു വന്നില്ല. അപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ഫീലിംഗ് ഇല്ല. എന്നാന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കടന്നു പോവുകയും ചില സമയത്ത് കടന്നു വരാൻ കഴിയാതെ വണ്ണം ആകുന്ന സമയത്തൊക്കെയും ഞങ്ങൾ ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഗ്രാമത്തിലൊക്കെ പോകുമ്പോൾ തിരിച്ചു വരാൻ പാടാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫീല് ചെയ്യാറില്ല. അപ്പോൾ അന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല, കടന്നു വരും, അല്പസമയം മുന്നോട്ടാണെങ്കിൽ വരുമല്ലോ എന്നു ഉള്ള തോന്നൽ ഞാൻ വിളിച്ചില്ല. ലിസയുടെ ഭവനത്തിൽ കടന്നു ചെന്നതിന് ശേഷം അവർ അവിടെ ലിസയോട് ചേർന്ന് ഞാൻ ആഹാരം ഉണ്ടാക്കാനും കുഞ്ഞുങ്ങളവിടെ മറ്റ് അവരുടെ കുഞ്ഞുങ്ങളുമായി കളിക്കുകയും ഒക്കെയും ചെയ്ത് ഞങ്ങൾ ആ സമയം അവിടെ അത്രത്തോളമായി. അതിനുശേഷം ഞങ്ങൾ സന്ധ്യയായപ്പോൾ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തതിന് ശേഷം 8:30 8 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളന്ന് അവിടെ പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നത്. കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു 9:30 9:30 ആയപ്പോഴാണ് എനിക്ക് പിന്നെയും പ്രിയപ്പെട്ടവൻ വന്നില്ലല്ലോ എന്നുള്ളൊരു വലിയൊരു ഫീൽ, ഒരു പ്രയാസം തോന്നി. ഞാൻ പറഞ്ഞു, മോളോട് പറഞ്ഞിടി പപ്പായി നീ ഒന്ന് വിളിച്ച്, ഇതുവരെയും വന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തുടർന്ന് പ്രിയപ്പെട്ടനെ വിളിക്കുകയുണ്ടായി. എന്നാൽ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. തുടർന്ന് ലിസ എന്ന് പറയുന്ന ആ സഹോദരി അവിടെ ഉണ്ടായിരുന്ന സഹോദരി പറഞ്ഞു, അമ്മാമ്മ ഞാൻ വിളിക്കാം പിന്നെ എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ടവളാണ് വീണ്ടും കോള് ചെയ്തു. ആ കോളും അറ്റൻഡ് ചെയ്തില്ല, എടുത്തില്ല. അതിനുശേഷം ഞങ്ങൾ വീണ്ടും കോൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും പ്രിയപ്പെട്ടവൻ്റെ കോള് വരികയുണ്ടായി. ലിസയുടെ ഫോണിലേക്കാണെന്ന് ആ കോള് വരികയുണ്ടായത്. അപ്പോൾ ഞങ്ങൾ എന്നോട് എന്നൊരു പറഞ്ഞു, ഇല്ല അമ്മാമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ഫോൺ തരികയുണ്ടായി. ഫോൺ തന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എടി നിങ്ങൾ എന്നെ നോക്കിയിരിക്കണ്ട, നിങ്ങൾ ചോറ് കഴിച്ചോ, ഞാൻ ആഹാരം കഴിച്ചു, നിങ്ങൾ എന്നെ നോക്കിയിരിക്കണ്ട, ഇവിടെ മഴ പെയ്യുകയാണ്, ഇവിടെ ഒരു പാലമുണ്ട്, നിന്നോട് പറഞ്ഞേക്കാൾ ഞാൻ ദൂരെ വന്നു ഉള്ളിലേക്കാണ് വന്നിരിക്കുന്നത്, ഒരു പാലമുണ്ടെന്ന് പറയുന്നത് കേട്ടപ്പോഴേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്യൂ, ഇന്ന് വരണ്ട, നാളെ വന്നാൽ മതി, ഇല്ല ഞാൻ വെള്ളമില്ലെങ്കിലേ വരികയുള്ളൂ, വെള്ളമുണ്ടോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവനോട് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. ഈ പ്രാർത്ഥന നടന്ന വീടും ഈ പാലവും തമ്മിൽ 1.5 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. അവർ പെട്ടെന്ന് തന്നെ ബൈക്കിലിരുന്ന് ഇരിക്കാൻ ഒരുങ്ങിയ സമയത്താണ് ഈ കോള് ചെയ്തത്. തുടർന്ന് അവർ 9:30 ഞാൻ ആ ഫോൺ കോള് നോക്കിയപ്പോൾ 9:30 എന്നെ ആ കോള് ചെയ്തത്. അതിനുശേഷമാണ് ഇവർ അവിടെ നിന്ന് തിരികെ കടന്നു വന്നത്. 10 മിനിറ്റ് എടുത്ത് കാണത്തുള്ളൂ ആ പാലം വരെ വരുവാനായിട്ട്. അവിടെ വന്നതിന് ശേഷം കൂടെ പോയ ആ കേസ് എന്ന് പറയുന്ന അങ്കിള്, എൻ്റെ അങ്കിളിൻ്റെ ബൈക്കിലാണ് അന്ന് യാത്ര ചെയ്തത്. പാലം കടന്ന സമയത്ത് തന്നെ പാദം മൂടി വെള്ളമുണ്ട്. അപ്പോഴ അദ്ദേഹത്തിന് മനസ്സിലായി മുൻപോട്ട് ബൈക്ക് പോകില്ല, തിരികെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ബൈക്ക് തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മലവെള്ളം വന്ന് രണ്ടുപേരും വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. സുവിശേഷ പ്രവർത്തനങ്ങളുമായി ഗൊണ്ടേഗാവ് എന്ന സ്ഥലത്ത് സുവിശേഷ വേലയിലായിരിക്കുന്ന സമയത്താണ് അനിതയുടെ ഭർത്താവ് പാസ്റ്റർ പി.ഡി. മാത്യു അപ്രതീക്ഷിതമായുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടു പോയത്. ഭർത്താവിൻ്റെ മൃതശരീരം ഇതുവരെയും ലഭിക്കാത്തതിനാൽ ഭർത്താവ് മരണപ്പെട്ടു എന്ന് ഇതുവരെയും വിശ്വസിക്കുവാൻ അനിത തയ്യാറായിട്ടില്ല. 2015 ജൂലൈ 10 ആയിരുന്നു അനിതയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ദുരന്തം കടന്നു വന്നത്. അതിനുശേഷം പിറ്റേ ഞങ്ങളൊന്നും ഒരു വിവരം അറിയുന്നില്ല. പിന്നെ ഞങ്ങൾ കോൾ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫാണ്.
എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ ഇന്ന് പോകുന്ന കാണത്തില്ല, അവിടെ കിടക്കുമായിരിക്കും, നാളെ രാവിലെ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വീണ്ടും ഞാനും സഹോദരി ലിസയും ആഹാരം കഴിച്ച് അമ്മാമ കിടന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഞങ്ങൾക്കും ബെഡ് വിരിച്ചു തന്നു. ഞങ്ങൾ കിടന്ന് ഉറങ്ങി രാവിലെ ആയപ്പോൾ എപ്പോഴും പ്രിയപ്പെട്ടവൻ കടന്നു വന്നില്ല. അപ്പോഴും ഞാൻ വീണ്ടും കോൾ ചെയ്തപ്പോഴും സ്വിച്ച് ഓഫാണ്, ഞാനും ലിസയും കോൾ ചെയ്തപ്പോഴും സ്വിച്ച് ഓഫാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ചിലപ്പോൾ റേഞ്ച് ഇല്ലായിരിക്കും അല്ലെങ്കിൽ ചാർജ് ഇല്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അതിനുശേഷം രാവിലെ ഞാൻ നടന്ന് എൻ്റെ ഭവനത്തിലേക്ക് കുഞ്ഞുങ്ങളുമായി കടന്നുപോയി. അന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ആ സമയത്ത് നനഞ്ഞ് കുടയുണ്ടെങ്കിലും നനഞ്ഞാണ് മോൻ പോയപ്പോൾ ഞാൻ അവനെ വഴക്ക് പറഞ്ഞു, ഇവിടെ നനഞ്ഞാൽ നിനക്ക് പനിയുണ്ടാകും എന്ന് പറഞ്ഞ് ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. ഞങ്ങൾ ഭവനത്തിലെത്തി, ഭവനത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, ഞങ്ങൾ പുറയിലൊരു ചെറിയൊരു ഗേറ്റുണ്ട്, അത് ഞാൻ പൂട്ടിയിട്ടില്ലെന്ന് മറന്നുപോയി. ഗേറ്റ് തുറന്നു കിടക്കുന്നു, പുറകിലൊരു കപ്പളമുണ്ട്, അത് കാറ്റത്ത് പിഴുത് വീണിരിക്കുന്നു. അകത്ത് കടന്നപ്പോഴും വലിയൊരു അന്ധകാരം പോലെ അന്നൊരു വലിയൊരു ഫീലിംഗ് അന്ന് ഉണ്ടായി. ആ സമയത്ത് ഞാൻ ഓടിച്ചെന്ന് എൻ്റെ ഉടമസ്ഥനോട് പറയാൻ കടന്നുപോയി. കപ്പളം വീണു ആൻറ്റി, ഞാൻ തന്നെ എനിക്കത് മാറ്റാൻ കഴിയുകയില്ല, പ്രിയപ്പെട്ടവൻ വന്നതിന് ശേഷം ഞാൻ മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ് കടന്നു ചെന്നപ്പോൾ ആൻറ്റി പറഞ്ഞില്ല, കൊച്ചു മാറ്റണ്ട, പാസ്റ്റർ വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഭവനത്തിലേക്ക് കടന്നു വന്നു. പിന്നെയും ഞാൻ നോക്കുവാണ്, പ്രിയപ്പെട്ടവൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കിയിട്ടും കാണുന്നില്ല. ആ സമയവും ഞാൻ ഇതുവരെയും ഞാൻ ആ സമയം വരെയും ഞാൻ അറിഞ്ഞിട്ടില്ല, ഒരു വിവരവും അറിഞ്ഞില്ല. എന്നാൽ ആ സമയത്താണ് ഒരു ദേവദാസിയുടെ ഫോൺ എനിക്ക് വരികയുണ്ടായി. അവിടെയുള്ള പ്രവർത്തിക്കുന്ന മുക്തി പ്രകാശ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ്റെ ഭാര്യ എനിക്ക് കോൾ ചെയ്യുകയുണ്ടായി. ആ പ്രിയപ്പെട്ടവൻ എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്തു ചെയ്യേ, പാസ്റ്റർ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാസ്റ്റർ ഇപ്പോൾ വരും, ഒരു മീറ്റിങ്ങിന് കടന്നു പോയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രിയപ്പെട്ടവൾ ഇങ്ങനെ ചോദിച്ചതിന് ശേഷം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ 29-ാം തീയതി നാട്ടിൽ പോവുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പുള്ളിക്കാരത്തി ആ സഹോദരി ആ വാക്ക് കേട്ടില്ല, ഫോൺ കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അത് കട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞെടി, എന്താ ആ ആൻറ്റി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തല്ലോ, എനിക്ക് എന്തോ തോന്നുന്ന പോലെ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഇല്ല മമ്മി, അത് ചിലപ്പോൾ അവരുടെ പപ്പ ഇല്ലാഞ്ഞിട്ട് ചിലപ്പം കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ ചോദിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. മോളോട് ചോദിച്ചെടി, പപ്പ വിളിച്ചോ? ഇല്ല മമ്മി, നിന്നെ പാസ്റ്റർമാർ എന്നാ വിളിച്ചു. പാസ്റ്റർ ദൗലത്രാം ഞങ്ങളുടെ കോർഡിനേറ്ററാണ് അന്നത്തെ റായ്പൂർ ഡിവിഷനിലെ. അദ്ദേഹം വിളിച്ചു മമ്മി, പാസ്റ്റർ പ്രകാശ് വിളിച്ചു, അങ്ങനെ രണ്ടു മൂന്ന് പേരുടെ പാസ്റ്റർമാരുടെ പേര് പറഞ്ഞു, ഇത്ര ഇത്ര പാസ്റ്റർമാർ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെയധികം ഫീൽ ചെയ്തു, എന്താണ് ഇവരൊക്കെയും ഇങ്ങനെ വിളിച്ചത് എന്നോർത്ത് ഞാൻ വളരെ ഭാരപ്പെട്ടു. വീണ്ടും ഞാൻ ഓടി ഗേറ്റിൻ്റെ അവിടെ ചെന്നു, വരുന്നുണ്ടോ എന്ന് പിന്നെയും നോക്കിയപ്പോൾ ഒരു ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ദേവദാസൻ അദ്ദേഹം ആ ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് ബൈക്ക് നിർത്തി. അപ്പോൾ എന്നെ കണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴും തന്നെ ഭയങ്കരമായിട്ട് എന്നെ വളരെയധികം പ്രയാസം തോന്നി. ഞാൻ ഓടി ആ പ്രിയപ്പെട്ടോട് ചോദിച്ചു, എന്താണ് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരുന്നത്? ഇല്ല സഹോദരി, സഹോദരി അകത്ത് പോകും, അവരവിടെ നിന്ന് പോകുന്നെന്നാണ് പറഞ്ഞ്, അമ്പിയാപ്പുരിലെങ്ങും എത്തിയിട്ടില്ല, പക്ഷേ അടുത്ത് എവിടെയെങ്കിലും ഒരു ഭവനത്തിൽ കിടക്കുകയായിരിക്കും, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരട്ടെ, സിസ്റ്റർ അകത്ത് പോയിരിക്കാൻ പറഞ്ഞ് എന്നെ അകത്ത് കൊണ്ടുപോയി. അപ്പോഴേക്കും അവിടെ നിന്ന് ഇവിടെ നോക്കുകയും ആൾക്കാർ വരികയുണ്ടായി, എന്നോടൊന്നും പറയുന്നില്ല ആരും. എന്നാൽ ടീമൊക്കെയും അന്ന് ആ സമയത്ത് അറിഞ്ഞു, അവരൊക്കെയും പ്രാർത്ഥിപ്പാനിടയായിത്തീരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ താൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഉൾപ്പെടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഉണ്ടായത്. നിരന്തരമായ ദുഃഖാനുഭവങ്ങൾക്ക് നടുവിലും ഭർത്താവിൻ്റെ അപ്രതീക്ഷിതമായ തിരുവധാനത്തിലും സമനില കൈവിടാതെ അനിത സുവിശേഷ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുകൊള്ളുന്നു. മക്കളായ പ്രിസില്ല, പ്രേസി, പോൾ എന്നിവരോടൊപ്പം പാമ്പാടി RITക്ക് സമീപം പ്ലാച്ചാറ വീട്ടിൽ സ്ഥിരതാമസമാണ് അനിത മാത്യു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ കോട്ടയം ഓഫീസിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ് അനിത മാത്യു ഇപ്പോൾ. അതിനുശേഷം പാസ്റ്റർമാരെല്ലാവരും അടിയൻ്റെ ഭവനത്തിൽ കടന്നു വന്നു. അടിയനോടൊന്നും ചോദിച്ചിട്ടൊന്നും അവരാരും ഒന്നും പറയുന്നില്ല എന്ത് സംഭവിച്ചെന്ന്. എന്നാൽ ഞാനന്ന് ഒന്നും എനിക്ക് മനസ്സിലായില്ല, എന്താണ് ആർക്കാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ആരും ഒന്നും പറയാതെ കൊണ്ട് അവർ വളരെയധികം ഞാൻ വിഷമിച്ചു. അതിനുശേഷം ഇവർ വരുന്നവർ നദിയിലേക്കാണ് പോകുന്നത്, അതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഭവനത്തിലിരുന്ന് വളരെ നിലവിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, മമ്മി എന്തിനാ മമ്മി കരയുന്നത്, പപ്പ കടയിൽ പോയതല്ലല്ലോ, സാധനം മേടിക്കാൻ പോയതല്ലല്ലോ, കർത്താവിൻ്റെ വേലയ്ക്ക് പോയതല്ലേ, പ്രാർത്ഥനയ്ക്ക് പോയതല്ലേ, മടങ്ങി വരും, എന്തിനാ മമ്മി കരയുന്നത് എന്ന് എൻ്റെ കുഞ്ഞെന്നോട് ചോദിച്ചു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ
അതിനുശേഷം എല്ലാവരും കടന്നു വന്നപ്പോൾ ഞാൻ അലമുറയിട്ട് അവരോട് ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. അതിനുശേഷം എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു. അപ്പോൾ ആരോ പറയുന്നത് ഞാൻ കേട്ടു, പാസ്റ്റർ അവരെ ആരും ആ രണ്ടുപേരെയും കാണുന്നില്ല എന്നാണ്. ആരോ ഒരാൾ രക്ഷപ്പെട്ടു, ഒരാളെ ഒരാളുടെ കാര്യം അറിയത്തില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു കൂടെ പോയ അങ്കിളായിരിക്കും, ദൈവമേ ഇവർ കൂടെ പോയിട്ട് ഒരാൾ നഷ്ടപ്പെട്ടല്ലോ, എന്ത് സംഭവിച്ചെന്ന് ഞാൻ ഉള്ളിൽ പറഞ്ഞപ്പോഴും ഞാൻ ഓർക്കുന്നത് അപ്പോഴും ഞാൻ ഓർത്തത് എൻ്റെ പ്രിയപ്പെട്ടവനുണ്ട്, കൂടെ പോയ ആളില്ല എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അതിനുശേഷം എല്ലാവരും കടന്നു വന്നപ്പോഴും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു എൻ്റെ ഭവനമാണ്, രണ്ട് ഭവനത്തെയും ഞാൻ ഓർത്തു. ആ സമയം എൻ്റെ ആങ്ങളെയും എൻ്റെ അനിയനെയും രണ്ടുപേരെയും ഞാൻ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ പ്രിയപ്പെട്ടവൻ ബീച്ചാൻ മീറ്റിങ്ങിന് പോയിട്ട് മടങ്ങി വന്നില്ല, എന്ത് സംഭവിച്ചെന്ന് അറിയില്ല, ഒരു നദിയുണ്ട്, നദിയിൽ ഒഴുക്കിപ്പെട്ട് കാണാതായെന്നാണ് ഇങ്ങനെ പറയുന്നത് കേട്ടത് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം എനിക്കൊന്നും അറിയില്ല, എൻ്റെ ഫോണിലേക്ക് അനേകർ വിളിച്ചെങ്കിലും എനിക്ക് അവരോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം എല്ലാവരും കടന്നു വന്നത് നദിയിലേക്ക് ഓടിപ്പോവുകയാണ്. ഭവനത്തിലെ എൻ്റെ സഹോദരിമാരൊക്കെ എൻ്റെ അടുത്തിൽ കടന്നു വന്നു. ആ സമയമൊക്കെ ഞാൻ ഓർത്ത് എൻ്റെ കൂട്ടരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ചർച്ചക്കാരോ ഒന്നും അവിടെ ഇല്ലെങ്കിലും അവരുടെയൊക്കെ സ്നേഹം എനിക്ക് വളരെയധികം ആശ്വാസം പകർന്നു തന്നു. മലയാളികളാണേലും അവിടെയുള്ള ഞങ്ങളുടെ ദൈവമക്കൾ, ദൈവദാസന്മാർ, മറ്റുള്ള പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ അയൽവാസികളൊക്കെയും ഓടി എൻ്റെ അടുത്ത് വരികയുണ്ടായി. അവരെന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ എനിക്ക് അവരുടെ ഒന്നും ആശ്വാസ വാക്കുകൾ എന്നെ ആശ്വാസം തന്നില്ല. എന്നാൽ അവർ നദിയിൽ കടന്നു പോയതിനു ശേഷം തിരികെ വരുമ്പോൾ എന്തേലും വിവരം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ അന്നും വിവരമൊന്നും ലഭിച്ചില്ല. പിറ്റേ ദിവസം ഇതുപോലെ അവർ എല്ലാവരും നദിയിലേക്ക് കടന്നുപോയി. കടന്നുപോയതിനു ശേഷം തിരച്ചിൽ തുടങ്ങി. തിരഞ്ഞ് 100 പേര് ഗ്രൂപ്പായിട്ട് അവർ നദിയിൽ വെള്ളം കുറഞ്ഞപ്പോൾ നടന്നു വരെ നോക്കി. എന്നാലൊരു വിവരം ലഭിച്ചില്ല. സന്ധ്യാമൾ മടങ്ങി വരുമ്പോൾ ആരും എൻ്റെ അടുത്ത് വരുവാൻ അവർക്ക് മനസ്സ് തോന്നിയില്ല. എന്താ അപ്പോൾ ഞാൻ ചോദിക്കും എന്താണ് ലഭിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആരും ഒന്നും പറയത്തില്ല. എന്നാൽ അവിടെയുള്ളൊരു ദൈവദാസൻ, പാസ്റ്റർ സണ്ണി എന്ന് പറയുന്നൊരു ദൈവദാസൻ, IPC സഭയിലെ ദൈവദാസനാണ്, അദ്ദേഹം എന്നോട് വന്ന് ഓടി വന്ന് ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ അന്ന് തെരഞ്ഞപ്പോൾ 5 ഡെഡ് ബോഡി മറ്റുള്ളവരുടെ കിട്ടുകയുണ്ടായി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവനെ ലഭിക്കുകയുണ്ടായില്ല. അപ്പോൾ മറ്റു പലരുടെയും ഒഴുക്കിപ്പെട്ട മറ്റു പലരുടെ റെയിൻകോട്ട് ചെരുപ്പൊക്കെയും കിട്ടുമ്പോൾ ഓടിക്കൊണ്ട് എന്നെ കാണിക്കും. എന്നാൽ അവരുടെ ആരുടെയും അതൊന്നും എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അല്ലായിരുന്നു. എന്നാൽ 5 ദിവസവും 6 ദിവസവും ഞങ്ങൾ വളരെയധികം ആഹാരം പോലും കഴിക്കാതെ പ്രിയപ്പെട്ടവരുടെ അധ്വാനം, അവരുടെ ആ ഓട്ടവും ദേവദാസന്മാരൊക്കെയും കടന്നു വന്നതൊക്കെയും, അവരുടെ രാവിലെ പോയി ആഹാരമില്ലാതെ അവർ നദിയിൽ തിരയുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം പ്രയാസം. സന്ധ്യ വരെയും അവർ അവിടെ തെരച്ചിൽ അവരോടൊക്കെ ചേർന്ന് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ സന്ധ്യയാകുമ്പോൾ വരും. പിന്നെയും അതുപോലെ 3 ദിവസമായി 4 ദിവസമായി 5 ദിവസമായി അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളതായ ദേവദാസന്മാരൊക്കെയും ദൂരത്തുനിന്നൊക്കെയും കടന്നു വന്നു. ബീഹാറിൻ്റെ പ്രദേശത്ത് നിന്ന് ഷാജി വർഗീസ് എന്ന് പറയുന്ന ദേവദാസൻ, നമ്മുടെ പാസ്റ്റ് കോർഡിനേറ്റേഴ്സ് ആയിരിക്കുന്ന വിലാസ്പൂരിൽ നിന്നും, മറ്റ് പഞ്ചാബിൽ നിന്ന് പാസ്റ്റർമാരൊക്കെയും കടന്നു വന്നു. എന്നാലും എല്ലാവരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും ഓടിക്കൂടി. എന്നാൽ വിവരമൊന്നും ലഭിക്കാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. 5 ദിവസം ഞാൻ തന്നെ പറഞ്ഞു, നമ്മൾക്കിനി പ്രാർത്ഥിച്ച് പിരിയാം. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഭവനത്തെ ഞാൻ ദീർഘനാളുകളായി എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഈ സ്ഥലസഭയിൽ പാസ്റ്റർ 2 വർഷമായിട്ട് ഇവിടെ സൂക്ഷിക്കുന്നതിന് മുന്നമേ നിത്യയിൽ വിശ്രമിക്കുന്ന പ്രിയ ദൈവദാസനുമായിട്ട് എനിക്ക് നന്നായി പരിചയമുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു താൻ. അപ്പം നിത്യ വിശ്രമിക്കുന്നു, തന്നെ ഓർത്ത് വളരെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. കാരണം 2 പതിറ്റാണ്ടോളം വടക്കേണ്ടിയിൽ പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചു. പ്രത്യേകിച്ച് IET അണ്ടറിൽ വളരെ നന്നായി പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. എൻ്റെ പ്രവർത്തനം നല്ല സമയത്ത് ആണ് തന്നെ കർത്താവ് കർത്തൃസന്നിയിൽ വിളിച്ച് ചേർത്തത്. എന്നാൽ പ്രിയ ദൈവദാസി അനിത അവർക്ക് ദാനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങൾ അവർ ദൈവത്താൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ കുഞ്ഞുങ്ങളാണ്. പ്രത്യേകിച്ച് അനിതയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയുവാൻ കഴിയും. തൻ്റെ പ്രിയപ്പെട്ടവൻ ബാക്കി വെച്ച ശുശ്രൂഷ തന്നെ പല വിധത്തിൽ ചെയ്യുന്നു, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിൽ യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നു, യൂത്തിൻ്റെ സെക്രട്ടറി ആയി ഇപ്പോൾ പ്രവർത്തിക്കുന്നു.
കുഞ്ഞുങ്ങൾ മൂന്ന് പേരും നല്ല ടാലൻറ്റഡ് ആണ്. മൂത്ത പൈതല് അവൾ ബി എസ് സി നഴ്സിംഗിന് ഇപ്പോൾ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞ് പ്രിയ പ്രൈസിമോളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ നല്ല ടാലൻറ്റഡ് ആണ്. ഈ വർഷം ഞങ്ങൾ ഡിസ്ട്രിക്ട് സൺഡേ സ്കൂളിന് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിക്റ്റിൽ വാങ്ങുവാൻ സർവശക്തനായ ദൈവം പൈതലിനെ സഹായിച്ചു. അതുപോലെ പ്രിയ പോള് അവനെ ഓർത്ത് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ചർച്ചിൽ പിന്നെ കീബോർഡ് വായിക്കുന്ന ഓർഗൻ വായിക്കുന്ന പ്രിയ പൈതലാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ നന്നായി ഓർഗൻ വായിക്കും പ്രിയ. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ മൂന്ന് പേരെയും കർത്താവ് അനുഗ്രഹിച്ചു. അവരുടെ പ്രിയ ദേവദാസൻ മാത്യുവിൻ്റെ പിതാവും മാതാവുമാണ് ഞങ്ങളുടെ ഒപ്പം ഇരിക്കുന്നത്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവർക്ക് അതൊക്കെ സമയത്ത് ഇങ്ങനെയൊരു മനോഹര ഭവനമൊക്കെയും കർത്താവ് ഒരുക്കി കൊടുത്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഭക്തന്മാരെ ദൈവം നടത്തുന്ന അത്ഭുത വഴികൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ജലത്തിൽപ്പെട്ട ഭർത്താവ് മാത്യു മരണപ്പെട്ടെന്ന് അനിത ഇനിയും വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കാനാവുന്നില്ല എന്നതാണ് സത്യം. എങ്കിലും പ്രത്യാശയുടെ തീരത്ത് തന്നെയും മക്കളെയും ചേർത്തണയ്ക്കുവാൻ കർത്താവിനോടൊപ്പം തൻ്റെ ഭർത്താവും ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇന്നും സുവിശേഷവേലയിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന അനിത മാത്യു. കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നു. അപ്പോൾ കടന്നു വന്നതിന് ശേഷം തിരിച്ച് മടങ്ങിപ്പോകാനായിട്ടാണ് അന്ന് കടന്നു വന്നത്. സാധനങ്ങളൊന്നും എടുക്കാതെയാണ് കടന്നു വന്നത്. എന്നാൽ ഇവിടുത്തെ എൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ കുഞ്ഞുങ്ങൾക്കിവിടെ അഡ്മിഷൻ മേടിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെയും അവിടെ നിന്ന് കയറ്റി അയക്കുവാൻ ടീം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വന്നതിന് ശേഷം ഞങ്ങളുടെ ഇരു ഭവനങ്ങളിലും വയ്ക്കുവാൻ കഴിയില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു ഭവനം വാടകയ്ക്ക് എടുക്കുകയുണ്ടായി. ആ ഭവനത്തിലേക്ക് ഞങ്ങൾ മാറി താമസിച്ചു. അന്ന് താമസിക്കുന്ന രണ്ട് ദിവസം മുൻപ് ഞങ്ങളെ കാണുവാൻ പി ജി വർഗീസ് നാട്ടിൽ വരികയുണ്ടായി. അപ്പോൾ എൻ്റെ ഭവനത്തിൽ അന്ന് ആ വാടക വീട്ടിലാണ് അന്ന് വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായത്. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസം പകർന്നു തന്നു. ദേവദാസൻ കടന്നു വന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒറ്റ ദിവസം ഞങ്ങൾ ആ ഭവനത്തിൽ കയറി പാർത്തു. അങ്ങനെ രണ്ട് വർഷം ഞങ്ങൾ വാടകയ്ക്ക് ആ വീട്ടിൽ താമസിക്കുകയുണ്ടായി. അതിനുശേഷം ഒരു ഇവിടെ കടന്നു വന്നതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് സ്വന്തമായി ഭവനമോ അല്ലെങ്കിൽ സ്വന്തമായി സ്ഥലമോ ഒന്നുമില്ലായിരുന്നു. നോർത്തിൻ്റെ പ്രദേശത്ത് കർത്താവിൻ്റെ പേരുടെ മുഖത്തായിരുന്നപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായി ഒന്ന് സ്വരൂപിക്കുവാനോ കുട്ടിവെക്കുവാനോ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവന് കടന്നു പോയപ്പോൾ ബാലൻസ് അക്കൗണ്ട് ബാലൻസോ ബാങ്ക് ബാലൻസോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ കടന്നു വന്നത്. ഇവിടെ വന്നപ്പോഴും ഞങ്ങൾക്കൊന്നുമില്ലാതെ ഭാരപ്പെട്ടു. എന്നാൽ അനേക ദൈവമക്കൾ ഞങ്ങളെ സഹായിച്ചു. ടീം ഞങ്ങളെ അധികമായി സഹായിച്ചു. ടീമിലെ എല്ലാ ലീഡേഴ്സും എല്ലാ പാസ്റ്റേഴ്സും ചേർന്ന് ഞങ്ങളെ 300,000 രൂപ തരികയും ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് തരികയും അതുപോലെ തന്നെ ഗുഡ് ന്യൂസ് 173,200 രൂപ ഞങ്ങൾക്ക് സംഭാവന ചെയ്യുകയും അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ 4 സെൻറ്റ് ഭൂമി ഈ ഭവനം വെക്കുന്നിടത്ത് ഈ ഭവനം ഇരിക്കുന്ന ഈ സ്ഥലം മേടിക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ദേവദാസൻ്റെ ഭാര്യയായ നിലയിൽ എനിക്ക് 20 വർഷത്തോളം കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് പ്രിയപ്പെട്ടുകൊണ്ട് ഒരുമിച്ചായിരിക്കാനും ഇരുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു.
കർത്താവ് ഞങ്ങളെ എത്രത്തോളം സഹായിച്ചു എൻ്റെ കഷ്ടതയിലും എൻ്റെ പ്രയാസത്തിലും എൻ്റെ കണ്ണുനീരിൻ്റെ അവസ്ഥയിലും എന്നെ കൈവിടാതെ ഉപേക്ഷിക്കാതെ എന്നോട് എൻ്റെ കർത്താവ് കൂടെയിരുന്നു. നീകളുടെ പ്രാർത്ഥനയും അടിയൻ്റെ പ്രാർത്ഥനയൊക്കെയും അതിന് വലിയ ഒരു കോട്ടയായിരുന്നു. ഇത്രത്തോളം ദൈവം നടത്തിയ വിധങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവൻ അനാഥൻ്റെ വിധവമാരുടെ ദൈവമെന്ന് ഞാൻ ഈ നാളുകളിൽ ദിവസത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ജീവിതമേ, ഇന്നും എന്നെ പോലെ നിരാശപ്പെടുന്ന അനേകർ ഈ ലോകത്തിലുണ്ട് എന്നെനിക്ക് അറിയാം. ആ പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ ഒരു അപേക്ഷ, ഞാൻ കണ്ട ദൈവത്തെ നിങ്ങളും അറിയുക. എൻ്റെ കർത്താവിനെ ഞാൻ കണ്ട ദൈവത്തെ നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ കർത്താവ് നിങ്ങളെ വഴി നടത്തും. അവനൊരിക്കലും കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ദൈവയിലായിരിക്കുന്ന ദൈവദാസന്മാരോട് പറയാനുള്ളത്, കർത്താവിൻ്റെ വരവ് വരെയും കർത്താവിൻ്റെ സമയം വരെയും ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെയും കർത്താവിന് വേണ്ടി നിലനിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവൻ ചെയ്തതുപോലെ അവസാന നിമിഷം വരെയും അവസാന നിമിഷത്തോളം കർത്താവിനിടെ നിൽക്കുവാൻ ദൈവത്തിന് ദാസന് കഴിഞ്ഞതുപോലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം ഇത്രത്തോളം നടത്തിയ എൻ്റെ എല്ലാ നല്ല ദാനങ്ങളെ ഓർത്ത് എൻ്റെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി. അനിതയുടെ ജീവിതം പലർക്കും ഒരു പ്രചോദനമാണ്. ദുഃഖത്തിന്റെ കൈകളിൽ ആഴ്ന്നുപോയ ജീവിതം സങ്കടക്കടലിൽ തോരാതെ നീന്തിയ കാലം, എങ്കിലും കർത്താവിലുള്ള വിശ്വാസത്താൽ അനിത മാത്യു തന്റെ ജീവിതം തുടരുന്നു. മക്കളോടൊപ്പം സുവിശേഷ വേളയിൽ സമ്പൂർണ്ണ സാന്നിധ്യമായി നിലകൊള്ളുകയാണ് അനിത മാത്യു. അനിത മാത്യുവിന്റെ ജീവിതം അനേകർക്ക് മാതൃകയാണ്. മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.